നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഒരു ദാരുണമായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ബ്രസീലിൽ നിന്നുമാണ് ആ വാർത്തയുണ്ടായിരിക്കുന്നത്. ബ്രസീലിൽ ആണെങ്കിൽ പോലും 62 പേരുടെ ജീവൻ നഷ്ടമായ ഒരു വാർത്തയാണ് വരുന്നത്. ബ്രസീലിൽ തകർന്ന വിമാനത്തിൽ ഉണ്ടായിരുന്നത് 62 യാത്രക്കാർ. കഴിഞ്ഞ ദിവസമാണ് വിമാനം ബ്രസീലിൽ തകർന്നു വീണത്. സംഭവത്തിൽ ആരും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. സാവോ പോളോയിലായിരുന്നു സംഭവം. സാവോ പോളോ ആസ്ഥാനമായുള്ള വോയേപാസ് എയർലൈൻസ് വിമാനമാണ് തകർന്നു വീണത്. 58 യാത്രക്കാരും 4 ജീവനക്കാരുമായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. യാത്രക്കിടെ വിമാനം പ്രവർത്തനം നിലച്ച രീതിയിൽ നേരെ ലംബമായി താഴേക്ക് പതിക്കുകയായിരുന്നു. ആരും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പ്രദേശവാസികളും പ്രാദേശിക അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപകടത്തിന് ഇരയായവരുടെ കുടുംബങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് എന്ന് ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലൂല ഡാ സിൽവ വ്യക്തമാക്കി. സാവോ പോളോയിൽ വിൻഹെദോ നഗരത്തിന് സമീപം വിലിനോസിലാണ് വിമാനം തകർന്നു വീണത്. തെക്കൻ ബ്രസീലിയൻ സംസ്ഥാനത്തെ കാസ്ഗാവിൽ നിന്നും പറന്നുയർന്ന വിമാനമാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ വിമാനം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കത്തി പടർന്നിരിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന 62 യാത്രക്കാരും തൽക്ഷണം തന്നെ മരിക്കാനുള്ള ഇടയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വിമാനം അപകടമുണ്ടായ സ്ഥലത്തേക്ക് എത്തിപ്പെടാനായി കഴിയുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. 58 യാത്രക്കാർ മറ്റ് ക്രൂ അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ദാരുണമായ ഒരു സംഭവം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഇതിന്റെ ചിത്രങ്ങൾ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. 58 യാത്രക്കാരും 4 ജീവനക്കാരുമായി വിമാനം യാത്ര തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു അന്ത്യമായിരിക്കും വിമാനത്തിൽ ഉണ്ടാവുക എന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതിൽ പെട്ടെന്നുണ്ടായ തകരാറാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്, അടക്കമുള്ള കാരണങ്ങൾ നോക്കുകയാണ്. അന്വേഷിച്ച് മനസ്സിലാക്കുമെന്ന് പറയുന്നു. എന്തായാലും യാത്രക്കിടെ വിമാനം പ്രവർത്തനം നിലച്ച രീതിയിൽ നേരെ താഴേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ആരും രക്ഷപ്പെടാൻ സാധ്യതയല്ല എന്നുകൂടി പ്രാദേശിക അധികൃതർ സ്ഥിരീകരിക്കുകയാണ്.